തൃശൂർ നഗരസഭയിലെ 41 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ നിയമസഭാ മണ്ഡലം. നഗരസഭയിലെ 1 മുതൽ 11 വരെ, 14 മുതൽ 22 വരെ, 32 മുതൽ 39 വരെ, 43 മുതൽ 50 വരെ എന്നീ വാർഡുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ മണ്ഡലം. 1991 മുതൽ തുടർച്ചയായി കോൺഗ്രസാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ CPI നേതാവും LDF സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ 53,664 വോട്ടുകളോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തി വിജയിച്ചിരുന്നു. 46,677 വോട്ടുകളാണ് പത്മജയ്ക്ക് അന്ന് കിട്ടിയത്. 24,748 വോട്ടുകളോടെ BJP സ്ഥാനാർത്ഥിയായ B ഗോപാലകൃഷ്ണൻ മൂന്നാമതെത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ TM പ്രതാപനാണ് തൃശൂരിൽ നിന്ന് വിജയിച്ചത്. CPIയുടെ രാജാജി മാത്തു തോമസ് രണ്ടാമതെത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥിയായി നിന്ന സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം നേടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ P ബാലചന്ദ്രനാണ് LDF സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുക. നിലവിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ്. പൗരത്വ ഭേദഗതി ബിൽ വന്നതിനുശേഷം ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി P ബാലചന്ദ്രൻ പറയുന്നത്. തൃശൂരിൽ VS സുനിൽകുമാർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെന്ന് തൃശൂർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പാണെന്നും P ബാലചന്ദ്രൻ പറയുന്നു. കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലാണ് UDF സ്ഥാനാർത്ഥി. തുടർച്ചയായി രണ്ടാം തവണയാണ് തൃശൂരിൽ നിന്നും പത്മജ ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ മുഖം തിരിച്ചവർ ഇത്തവണ ജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ലീഡറുടെ മകൾ. വിജയിക്കുകയാണെങ്കിൽ കൃഷിയും വ്യവസായവും ടൂറിസവുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം വികസനങ്ങളും നടത്തുമെന്നാണ് പത്മജയുടെ വാഗ്ദാനം. സംഘടനാ പ്രവർത്തന പരിചയവും കഴിവും നിശ്ചയദാർഢ്യവുമെല്ലാം പത്മജയുടെ പ്രചരണങ്ങളിൽ പ്രകടമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ BJPക്കുള്ള പ്രതീക്ഷ അത്ര തന്നെ വലുതാണ്. അതുകൊണ്ടുതന്നെയാണ് ജനശ്രദ്ധയേറെയുള്ള സുരേഷ് ഗോപിയെ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ കഴിയാത്ത തൃശൂരിനെ ഇത്തവണ ജനങ്ങൾ തനിക്ക് തരുമെന്ന വിശ്വാസം രക്ഷയാകുമോ എന്നും കണ്ടറിയണം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.